ജൻവാണി ടൈം ചെക്ക്. സമയം 7 മണി. ജൻവാണി FM മോർണിംഗ്. പ്രിയ ശ്രോതാക്കളെ, 2021 സെപ്റ്റംബർ 4 ശനിയാഴ്ച ഇന്നത്തെ FM മോർണിംഗ് എഡിഷനിലേക്ക് സ്നേഹത്തോടെ ശ്രോതാക്കൾക്കെല്ലാം സ്വാഗതം. FM സമകാലികത്തിലേക്ക് എല്ലാ ജൻവാണി ശ്രോതാക്കൾക്കും സ്വാഗതം. 90.8 FM സമകാലികം. FM സമകാലികം. അവഗണനയുടെ ചൂളം വിളി, വടക്കേ മലബാറിലെ ട്രെയിൻ യാത്രാ പരിമിതികളുടെ പശ്ചാത്തലത്തിൽ ജൻവാണിയുടെ ഒരു അന്വേഷണം, ഭാഗം 2. ഉത്തര മലബാറിലെ ട്രെയിൻ യാത്രികരുടെ സംഘടനയായ നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി. സംഘടനയുടെ ചെയർമാനും നിത്യയാത്രക്കാരിലൊരാളുമായ റഷീദ് കവ്വായി ജൻവാണിയുമായി ചില വസ്തുതകൾ പങ്കിടുകയാണ്. വടക്കേ മലബാറിലെ റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി അഭിമുഖീകരിച്ചു കൊണ്ട് പോകുന്നത്. അഡ്വക്കേറ്റ് റഷീദ് കവ്വായി. ഒന്ന്, ഈ മഹാമാരിക്ക് അതിശക്തമായി കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലും മുന്നോട്ടു പോകുമ്പോൾ നമുക്കറിയാം മറ്റു ഗതാഗത മാർഗങ്ങൾ വളരെ സജീവമായി തന്നെ കേരളത്തിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്തുകൂടെ, അത് വളരെ എല്ലാ വണ്ടികളും നിരത്തിലൂടെയും അതുപോലെ തന്നെ മറ്റു ഗതാഗത മാർഗങ്ങളൊക്കെ സജീവമായി വരുമ്പോൾ ഏറ്റവും നന്നായി കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗതാഗത മാർഗമാണ് തീവണ്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ കോവിഡിന് മുമ്പേ ഉണ്ടായിരുന്ന തീവണ്ടി സർവീസുകൾ പൂർണ്ണമായും സജ്ജമാക്കിയാൽ മാത്രമേ ഒരു പരിധിവരെയെങ്കിലും ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങൾ പോലെയല്ല വടക്കേ മലബാർ. കണ്ണൂർ മുതൽ മംഗലാപുരം വരെ, അല്ലെങ്കിൽ മംഗലാപുരം ഭാഗത്തേക്ക്, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇവിടെ ഗതാഗത, പ്രത്യേകിച്ച് റെയിൽ ഗതാഗതം വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണുള്ളത്. നേരെ മറിച്ച് കണ്ണൂർ വരെ കോഴിക്കോട് നിന്ന് ഒരുപാട് ട്രെയിനുകളുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തു നിന്നുണ്ട്, മറ്റു നഗരങ്ങളിൽ നിന്നൊക്കെ കണ്ണൂർ വരെ എത്തിച്ചേരാൻ നിരവധിയായ മാർഗങ്ങളുണ്ട്. അതോടൊപ്പം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള പുതിയ മെമു ട്രെയിൻ സർവീസ്, അത്
ഒക്കെ ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. എന്നാൽ കണ്ണൂരിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് ഭാഗത്ത് പോകാൻ, കാഞ്ഞങ്ങാട് അതുപോലെ തന്നെ മംഗനാപുരത്തൊക്കെ പോകാൻ പരിമിതമായ ട്രെയിൻ സൗകര്യമാണ് നിലനിൽക്കുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി റെയിൽവേയോട് ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കോവിഡ് സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ നാം ആവശ്യപ്പെട്ടത്, പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഏറ്റവും നന്നായി യാത്ര ചെയ്യാൻ സാധിക്കുന്നത് തീവണ്ടിയിലായതുകൊണ്ട് തന്നെ മുഴുവൻ സർവീസുകളും അടിയന്തരമായി പുനഃസ്ഥാപിക്കുവാൻ തയ്യാറാവാം. ഈ സർവീസുകൾ പുനഃസ്ഥാപിക്കുമ്പോൾ ഇപ്പോൾ റെയിൽവേ എടുത്തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് സ്പെഷ്യൽ ട്രെയിനുകളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന, കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് കാലമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രെയിനുകൾ സ്പെഷ്യൽ ട്രെയിനുകളായിട്ടാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതിനൊക്കെ പഴയ ട്രെയിനുകളാണ്. ഇപ്പോൾ പരശുരാം എക്സ്പ്രസ്, മലബാർ, മാവേലി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാസഞ്ചറുകൾ, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പേരിൽ അറിയപ്പെട്ട് ഓടിയതാണെങ്കിൽ ഇപ്പോൾ അത് എക്സ്പ്രസ് ട്രെയിനുകളായി, സ്പെഷ്യൽ ട്രെയിനുകളായിട്ടാണ് റെയിൽവേ സർവീസുകൾ നടത്തുന്നത്. ഇത് യാത്രക്കാരെ പിഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം പാസഞ്ചർ ട്രെയിന് 10 രൂപക്കും 15 രൂപക്കൊക്കെ പയ്യന്നൂരായാലും കാഞ്ഞങ്ങാടക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ 35 അതുപോലെ തന്നെ 60-70 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുമാത്രമല്ല, ഇത് റിസർവ് ചെയ്തിട്ട് വേണം പോകാൻ. അടിയന്തരമായ ഒരാൾക്ക് വളരെ പെട്ടെന്ന് മംഗലാപുരത്തോ അല്ലെങ്കിൽ കാസർഗോഡോ പോകണമെങ്കിൽ അയാൾ നീണ്ട ക്യൂ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് റിസർവ് ചെയ്ത് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ സംവിധാനം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾക്ക്, അതായത് ട്രെയിൻ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു ട്രെയിൻ ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ പല റെയിൽവേ സ്റ്റേഷനുകളിലും കറണ്ട് റിസർവേഷൻ സൗകര്യമില്ല. അത് ഇപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമാണ് നൽകിയിട്ടുള്ളത്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ. അതുകൊണ്ട് അത്തരം ഈ യാത്രക്കാരക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ഈ തീരുമാനങ്ങളും നടപടികളും അടിയന്തരമായി പിൻവലിക്കുകയും വേണം. നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ട്രെയിനുകൾ എന്നുള്ള കൺസെപ്റ്റ് അത് മാറ്റി കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡിന് മുമ്പേ എത്ര സർവീസാണോ ഒരു ദിവസം ഉണ്ടായത് ആ സർവീസുകളൊക്കെ പുനഃസ്ഥാപിക്കണം. ഗതത്തിൽ ആ സർവീസുകൾ നിലനിൽക്കെ തന്നെ നമുക്കറിയാം കോവിഡിന് മുമ്പേ തന്നെ പല ട്രെയിനുകളും ഓവർ ക്രൗഡാണ്. കാരണം മതിയായ ട്രെയിൻ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ മതിയായ ട്രെയിനുകൾ മുമ്പുണ്ടായിരുന്നത് നിലനിർത്തുന്നതോടൊപ്പം കൂടുതൽ പുതിയ ട്രെയിനുകൾ കൂടി ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുത്തെ വടക്കേ മലബാർ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. രണ്ട് നീതി ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം കോഴിക്കോട് വരെയുള്ള ആളുകൾക്ക് മെമു സർവീസ് അതുപോലെ തന്നെ സീസൺ ടിക്കറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാമെങ്കിൽ ഈ കണ്ണൂരിൽ നിന്ന് വടക്കോട്ടും അതുപോലെ തന്നെ തെക്കോട്ടുമൊക്കെ ഈ രണ്ട് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സീസൺ ടിക്കറ്റും ജനറൽ ടിക്കറ്റും ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിൽ പരമപ്രധാനമായിട്ടുള്ളത് അതിനിപ്പോൾ റെയിൽവേ തയ്യാറായിട്ട് ഇന്ന് മുതൽ പുതിയ ട്രെയിൻ, പഴയ പാസഞ്ചർ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകളൊക്കെ ചില സ്റ്റോപ്പുകൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം അതിനകത്ത് രേഖപ്പെടുത്തി വരികയാണ്. എന്നാൽ ഇന്ന് മുതൽ ഈ പറഞ്ഞ പാസഞ്ചർ ട്രെയിനിൻ്റെതായ സ്റ്റോപ്പുകളിൽ വണ്ടി നിർത്തുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ട്രെയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ചെറുകിട സ്റ്റേഷനുകൾക്ക് അതൊരു വലിയ ആശ്വാസമാണ്. ചെറുകിട സ്റ്റേഷനിലുള്ള ആളുകൾക്ക് മംഗലാപുരത്ത് പോകാനും കണ്ണൂർ വരാനൊക്കെ വൈകുന്നേരവും രാവിലെയും ആണെങ്കിൽ പോലും ആ രണ്ട് നേരം മാത്രമാണ് ഇപ്പോൾ സൗകര്യമുള്ളതെങ്കിലും അതൊരു വലിയ ആശ്വാസമാണ്. അതുപോലുള്ള സർവീസുകൾ ഒന്നുകിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി റെയിൽവേ തയ്യാറായാൽ ചെറുകിട സ്റ്റേഷനിൽ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് അതൊരു പരിഹാരമാകും, അല്ലെങ്കിൽ അവരുടെ യാത്രാക്ലേശത്തിനൊരു പരിഹാരമുണ്ടാകും എന്നുള്ളതാണ്
ഒരു കാര്യം. റെയിൽവേ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെറുകുട സ്റ്റേഷനുകളിൽ നിന്ന് ആശ്രയിക്കുന്നത് പാസഞ്ചർ ട്രെയിനുകളെയാണ്. ചെറിയ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് പ്രധാന സ്ഥലങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന മേന്മ. ഇപ്പോൾ റെയിൽവേയുടെ ഒരു നടപടി പാസഞ്ചർ ട്രെയിനുകൾ പോലും ആ സമയത്ത് മാത്രം മെമു സർവീസ് എന്ന രീതിയിലേക്ക് റെയിൽവേ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. അതും ശരിക്കും ഒരു ശരിയായ നടപടിയല്ല. കാരണം ഈ പറയുന്ന തോതിൽ ആളുകൾ പാസഞ്ചർ ട്രെയിനിനെ ആശ്രയിക്കുന്നത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതമാണ്. അതായത് അവർക്ക് രാവിലെ ഒരു പാസഞ്ചർ ട്രെയിൻ, അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു പാസഞ്ചർ ട്രെയിൻ, അതുകൊണ്ട് മാത്രം യാത്രാ പ്രശ്നം പരിഹരിക്കില്ലല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും വേണ്ടത് കണ്ണൂരിൽ നിന്ന് രാവിലെയും അതുപോലെ തന്നെ ഉച്ചക്കും വൈകുന്നേരവും ഒരു നാലോ അഞ്ചോ സർവീസുകളെങ്കിലും പാസഞ്ചർ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന നാലോ അഞ്ചോ സർവീസുകളെങ്കിലും ഒരു ദിവസം പകലും പകൽ തന്നെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഉള്ളത് രാവിലത്തെ ഈ ഒരു പാസഞ്ചർ പോയാൽ പിന്നെ കോയമ്പത്തൂർ പാസഞ്ചറാണ്, അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്രസ് ട്രെയിനുകളാണ്. അപ്പോൾ പാസഞ്ചർ ട്രെയിനുകൾ ഇടപെട്ട് സർവീസ് നടത്താൻ വേണ്ടി റെയിൽവേ തയ്യാറായാൽ സാധാരണ ജനങ്ങൾക്ക് യാത്ര അവർക്കൊരു വലിയ അവരുടെ ക്ലേശ അവരുടെ യാത്രാ ക്ലേശത്തിന് വലിയ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം സീസൺ ടിക്കറ്റ് ഇപ്പോൾ ആരംഭിച്ചു, അതുപോലെ തന്നെ ജനറൽ ടിക്കറ്റ് ഇപ്പോൾ ആരംഭിച്ചു. അതൊരു ഒരു ട്രെയിനിന് വേണ്ടി ആ ഒരു ട്രെയിനിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വടക്കേ മലബാർ ജനങ്ങൾക്ക് ഈ രണ്ട് ടിക്കറ്റും ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അത് മറ്റു ട്രെയിനുകളിലും കൂടി ബാധകമാക്കാൻ അടിയന്തരമായി റെയിൽവേ ഇടപെടണം. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് രാവിലെ മുതലുള്ള ട്രെയിനുകൾക്ക് വടക്കോട്ട് വളരെ സുഖകരമായി തിരഞ്ഞെടുക്കപ്പെട്ട കോച്ചുകളിൽ ഈ കാറ്റഗറിയിൽ വരുന്ന, അതായത് സീസൺ ടിക്കറ്റും ജനറൽ ടിക്കറ്റും ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ രണ്ടോ മൂന്നോ കോച്ചുകൾ മാറ്റിവെച്ച് അതിനകത്ത് ജനറൽ ടിക്കറ്റ് എടുത്തവർക്കും സീസൺ ടിക്കറ്റ് യാത്രക്കാർക്കും യാത്ര ചെയ്യാമെന്നുള്ളൊരു തീരുമാനവും കൂടി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള കർശന റെസ്ട്രിക്ഷൻസ് വന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരു മാറ്റം അടിയന്തരമായ ആവശ്യമാണ്. ഈ പറഞ്ഞ പരിമിതികളെല്ലാം എടുത്തു മാറ്റി ഈ പറഞ്ഞ ആളുകൾക്ക്, ജനറൽ ടിക്കറ്റ് യാത്രക്കാർക്കും സീസൺ ടിക്കറ്റ് യാത്രക്കാർക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി സൗകര്യമൊരുക്കാൻ റെയിൽവേ തയ്യാറാണ്. അതുപോലെ തന്നെ രണ്ടോ മൂന്നോ സ്റ്റോപ്പുകൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേഷനുകൾ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തിയിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേഷനുകളാണ്. ഒന്ന് ചിറക്കൽ, രണ്ട് ചന്ദേര, മൂന്ന് കളനാട്. ചിറക്കൽ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന സ്റ്റേഷനാണ്, നഗരത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള സ്റ്റേഷൻ എന്ന നിലയിൽ അതിനൊരുപാട് പ്രാധാന്യമുണ്ട്. കാരണം അവിടെ നഗരത്തിൽ തന്നെ പുതിയതൊരു ഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക്, വളപട്ടണം അതുപോലെ തന്നെ അവിടെയുള്ള ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കടന്നു പോകുന്നത്, ഇവിടെ ഇറങ്ങിയിട്ടാണ് ചിറക്കൽ. അപ്പോൾ ആ ചിറക്കലിലെ സ്റ്റോപ്പ് എടുത്തു കളഞ്ഞതൊരിക്കലും ന്യായീകരിക്കാൻ സാധ്യമല്ല. കാരണം അവിടെ ടിക്കറ്റ് വരുമാനമില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. സത്യത്തിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സൗകര്യം അവിടെ ഇല്ല. അവിടെ ഇപ്പോൾ ഹാൾട്ടിംഗ് സ്റ്റേഷൻ എന്ന് പറയും, അതായത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കുറേ ടിക്കറ്റുകൾ വാങ്ങി ഒരാളെ ഏൽപ്പിക്കുകയും അയാൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ടിക്കറ്റ് കൊടുക്കാൻ സാധിക്കൂ. വലിയ വരുമാനമോ അതിനകത്തുനിന്ന് വലിയ ഒരു ജീവനക്കാരനെ വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ലാഭമോ ഒന്നും അയാൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അയാൾ സ്വാഭാവികമായി എപ്പോഴാണോ സ്റ്റേഷനിലുള്ളത് അപ്പോഴും മാത്രമേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഈ രീതി മാറ്റണം. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ തന്നെ ആരംഭിക്കണം. കാരണം ഇനിയിപ്പോൾ മെമു വരൂ എന്ന് പറയുകയാണ്, മെമുവിന് സ്റ്റോപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ തന്നെ ആരംഭിച്ചാൽ സ്വാഭാവികമായും സീസൺ ടിക്കറ്റ് യാത്രക്കാർ, അതുപോലെ തന്നെ ജനറൽ ടിക്കറ്റ് യാത്രക്കാർ അവിടുന്ന് ടിക്കറ്റ് എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ അവിടുത്തെ വരുമാനം വർദ്ധിക്കും. ഇവിടെ അങ്ങനെ ഒരു വരുമാന വർധനവിന് വേണ്ടിയുള്ള ഒരു ശ്രമവും നടത്താതെ വരുമാനമില്ല, അതുകൊണ്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ നിലനിർത്തുകയാണ്. ആ റെയിൽവേ സ്റ്റേഷനിലാകെ ഉള്ള സ്റ്റോപ്പുള്ള വണ്ടിയാണ് പാസഞ്ചർ. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ തന്നെ അപ്രസക്തമാകുകയാണ്, ആ സ്റ്റേഷൻ തന്നെ ആവശ്യമില്ലാത്ത തരത്തിലേക്ക് പോവുകയാണ്. അത് ഒരു നീതിയായി തോന്നുന്നില്ല. പ്രത്യേകിച്ച് ആളുകൾക്ക് കൂടുതൽ സൗകര്യത്തിന് യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതിന് പകരം നിലവിലുള്ള സൗകര്യങ്ങൾ എടുത്തു കളയുകയും അവരെ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ തന്നെ ഇല്ലാതാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ചരക്കൻ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ചന്ദേര, ചന്ദേര നമുക്കറിയാം ഒരുപാട് ആളുകൾ കാസർഗോഡ് ഭാഗത്തും കണ്ണൂർ ഭാഗത്തൊക്കെ ജോലിക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ പല ചെറുകിട തൊഴിലേർപ്പെട്ട ആളുകൾക്കൊക്കെ സാധനങ്ങൾ കയറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു സ്റ്റേഷനാണ് ചരക്കൻ ചന്ദേര. അപ്പോൾ ആ ചന്ദേര സ്റ്റേഷനിൽ സ്റ്റോപ്പ് എടുത്ത് കളഞ്ഞതും അവിടുത്തെ ജനങ്ങളെയും യാത്രക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അടിയന്തരമായും ചിറക്കൽ സ്റ്റേഷനിലെ ചന്ദേര സ്റ്റേഷനിലുള്ള സ്റ്റോപ്പും കൂടി പുനഃസ്ഥാപിക്കണം. പിന്നെ കള്ളനാട്, അതും കാസർഗോഡ് ജില്ലയിലെ പ്രധാന പാസഞ്ചർ ട്രെയിൻ നിർത്തുന്ന ഒരു സ്റ്റേഷനാണ്, അവിടെയും ഈ സംവിധാനം അല്ലെങ്കിൽ ആ എടുത്തു കളഞ്ഞ സ്റ്റോപ്പ് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ, അടിസ്ഥാന വികസന സൗകര്യ കാര്യത്തിലായാലും അതുപോലെ തന്നെ റെയിൽവേയുടെ മറ്റ് കാര്യങ്ങളിലായാലൊക്കെ ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടും പരിമിതികളും കൊണ്ടാണ് ഈ വടക്കേ മലബാറിലെ ജനങ്ങൾ, എനിക്ക് കൂടുതൽ അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, വടക്കേ മലബാറിലെ ജനങ്ങൾ ദുരിതത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിന് പരിഹാരമുണ്ടാക്കുവാൻ റെയിൽവേ തയ്യാറാകണം. അതോടൊപ്പം ജനങ്ങളോട്, ഇപ്പോൾ ഒരു സ്റ്റോപ്പ് എടുത്ത് കളയുമ്പോൾ അവിടുത്തെ ജനങ്ങളോടൊന്ന് ആദ്യം ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാനുള്ളൊരു മനോഭാവം ഈ ആധുനിക ഭരണക്രമമൊക്കെ വളരെ സുതാര്യമായി മുന്നോട്ട് പോകുമ്പോൾ കാണിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനം. കാരണം പെടുന്നതിനെ ഒരു ഉത്തരവിൽ ഇത്തരം സ്റ്റോപ്പുകൾ എടുത്ത് കളയുക, അതുപോലെ തന്നെ നിലവിലുള്ള റിസർവേഷൻ സൗകര്യങ്ങൾ വെട്ടിച്ചുരുക്കുക, കൗണ്ടറുകൾ വെട്ടിച്ചുരുക്കുക, ടിക്കറ്റ് കൗണ്ടറുകൾ വെട്ടിച്ചുരുക്കുക, ഇതൊക്കെ ഒന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങളുമായി കൺസൾട്ട് ചെയ്യാൻ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള യാത്രക്കാരും ജനപ്രതിനിധികളുമായിട്ടെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ റെയിൽവേ തയ്യാറാകണമെന്നുള്ളതൊരു അപേക്ഷയാണ്. അങ്ങനെ വന്നാൽ നമുക്കറിയാം അവിടെയുള്ള ജനങ്ങളും ഉണരും. ഇപ്പോൾ പല ആളുകളും ടിക്കറ്റ് എടുക്കുന്നത്, ഇപ്പം ചന്ദേര ഇറങ്ങേണ്ട ഒരാൾ ടിക്കറ്റ് എടുക്കുന്നത് മിക്കവാറും പയ്യന്നൂരിൽ ജോലി ചെയ്യുന്ന ഒരാൾ ചന്ദേരയിൽ ഇറങ്ങേണ്ട ആളാണെങ്കിൽ അല്ലെങ്കിൽ കയറേണ്ട ഒരാളാണെങ്കിൽ അയാൾ ടിക്കറ്റ് എടുക്കൽ എങ്ങനെയാണ്? അയാൾ ടിക്കറ്റ് എടുക്കൽ കണ്ണൂർ ടു പയ്യന്നൂരാണ്. അപ്പം ചരക്കലിൻ്റെ വരുമാനം ഇല്ലാതാവും. അങ്ങനെയാണ് ഈ വരുമാനക്കുറവ് ഇവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങളും കൂടി ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ ചന്ദേരയിൽ ടിക്കറ്റ് എടുക്കാൻ സൗകര്യം ഒരുക്കുക, സ്വാഭാവികമായും ആളുകൾ അവിടുന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കും. കാരണം അവരുടെ സ്റ്റേഷൻ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് പോകാൻ വേണ്ടി അവരവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് റെയിൽവേ സൗകര്യം ചെയ്തു കൊടുക്കുക, എന്നിട്ടും ഇവിടെ പരാജയമാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നല്ലാതെ സൗകര്യം ഒരുക്കി കൊടുക്കാതെ പെടുന്നതിനെ ഒരു ഉത്തരവിറക്കി സ്റ്റോപ്പുകളും അതുപോലെ തന്നെ ട്രെയിനുകളൊക്കെ മാറ്റുന്നത് ഒരിക്കലും ഒരു ആധുനിക ഭരണക്രമത്തിൽ ഒരു ജനാധിപത്യ സ്വഭാവത്തിലുള്ള നടപടിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാൻ. ഉത്തര മലബാറിലെ ട്രെയിൻ യാത്രാ പ്രതിസന്ധി, ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ തേടുകയാണ് ഞങ്ങൾ. ശ്രോതാക്കളുടെ വസ്തുനിഷ്ഠമായ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാം ഈ വാട്സ്ആപ്പ് നമ്പറിൽ 8714149000. പ്രിയ ശ്രോതാക്കളെ, കോവിഡ് കാല നിയന്ത്രണങ്ങളിൽ വീർപ്പുമുട്ടുന്ന ഹ്രസ്വദൂര യാത്രക്കാരുടെ വിഷമതകൾ പരിഹരിക്കപ്പെടാവുന്നതേയുള്ളൂ. അതുപക്ഷേ ശാസ്ത്രീയമായ ഇടപെടലുകളോടുകൂടിയാകണമെന്ന് മാത്രം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിലവിലെ കോച്ചുകളിൽ തന്നെ പരമാവധി 50% യാത്രക്കാർക്ക് മാത്രം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ ട്രെയിൻ സർവീസുകളാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരുമ്പോഴും ഇന്ത്യൻ റെയിൽവേക്ക് വലിയ നഷ്ടങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാനുമാകണം എന്ന സത്യവും വിസ്മരിച്ചുകൂടാ. ഇക്കാര്യത്തിൽ നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ജനകീയ ഇടപെടലുകൾ വലിയ മാതൃകയാകുന്നുണ്ട് എന്നത് തന്നെ പ്രതീക്ഷയാണ്.
ഈ വിഷയത്തിൽ തുടർന്നും ജൻവാണി അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും യാത്രക്കാരനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ നൽകുന്നതിനും തയ്യാറാകുമെന്ന ഉറപ്പോടെ ഇന്നത്തെ എഫ് എം സമകാലികം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം എൻ വിനീത് കുമാർ, ആഖ്യാനം വിനോദ് പാനൂർ. അവഗണനയുടെ ചൂളം വിളി വടക്കേ മലബാറിലെ ട്രെയിൻ യാത്രാ പരിമിതികളുടെ പശ്ചാത്തലത്തിൽ ജൻവാണിയുടെ ഒരു അന്വേഷണം. എഫ്എം സമകാലികം. ഇതോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുകയാണ്. എഫ് എം മോർണിംഗ് എഡിഷന്റെ സൺഡേ എഡിഷനുമായി നാളെ പ്രൊഫസർ ജെ ജേക്കബ് എത്തുന്നു. നാളെ വാരാന്ത്യ ലോക വൃത്താന്തവുമായി ഇതേ സമയം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ പറയുന്നു വിനോദ് പാനൂർ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ 7:35 മുതൽ ഗാനമഞ്ജരി. ഒരു ചിത്രത്തിൽ നിന്ന് മാത്രമുള്ള ഗാനങ്ങളുമായി സന്ദീപ് എത്തുന്നു. ജൻവാണി എഫ് എം മോർണിംഗ്.